ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ കോമൺ കോഴ്സ് കലൈഡോസ്കോപ്പിലെ ദ ഗ്രീൻ ലീവ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ആഫ്രിക്കൻ റൈറ്ററായ ഗ്രേസ് ഒഗോട്ട് എഴുതിയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മളിവിടെ ആ സ്റ്റോറിയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി നോക്കാം. പാർട്ട് 1, ഡിസ്കവറി ഓഫ് ദ തീവ്സ്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് നിയാഗർ, അൻ ആഫ്രിക്കൻ വില്ലേജർ, വേക്കിംഗ് അപ് ടു ദ സൗണ്ട്സ് ഓഫ് അപ്രോച്ചിങ് ഫുഡ് സ്റ്റെപ്സ് ആൻഡ് വോയിസസ്. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. അവിടെ നിയാഗർ എന്നിവയുള്ളൊരു വ്യക്തി രാത്രിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. റിയലൈസിംഗ് ദാറ്റ് കാറ്റിൽ തീവ്സ് ആർ നിയർ ബൈ, ആ ശബ്ദത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ നിന്ന് അയാൾ മനസ്സിലാക്കുന്നു അവിടെ കന്നുകാലികളെ മോഷ്ടിക്കുന്ന കള്ളന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി നാട്ടുകാരിങ്ങനെ ഓടിക്കുന്നതിൻ്റെ ബഹളമാണ് അവിടെ കേൾക്കുന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കുന്നു. ഹി ഡിസ്കവേഴ്സ് ഹിസ് വൈഫ് നിയാമുന്തെ ഈസ് നോട്ട് ഇൻ ദർ ഹട്ട് ആൻഡ് റഷസ് ടു ഫൈൻഡ് ഹർ. അങ്ങനെ ഉറക്കുണർന്ന് നോക്കുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നു അയാളുടെ വൈഫ് അയാളുടെ കൂടെയില്ല, അവരുടെ തന്നെ വേറെയും ഹട്ടുകൾ, കുടിലുകളിലാണ് അവർ താമസിക്കുന്നത്. ഒരു ഹട്ടിലേക്ക് പോയിരിക്കുക എന്നുള്ള കാര്യം ഇയാൾ വിചാരിക്കുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് വിളിച്ച് ഉണർത്തിക്കൂടെ, അപ്പോൾ വാതിലടച്ചിടാലോ എന്നുള്ള കാര്യമൊക്കെ ഇയാൾ ആലോചിക്കുന്നുണ്ട്. ഹി ഫൈൻഡ്സ് ദ വില്ലേജേഴ്സ് പെർസ്യൂവിങ് ദ കാറ്റിൽ തീവ്സ് ആൻഡ് ജോയിൻസ് ദ ചേസ്. അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഈ കാലൊച്ചൊക്കെ അയാൾ കേൾക്കുന്നു. അപ്പോൾ അയാൾ അവിടെ പതുങ്ങി നിൽക്കുന്നു. ഈ കള്ളന്മാർ ഓടി വരുമ്പോൾ അയാളെ കാണണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ഈ ആൾക്കൂട്ടം കള്ളന്മാരെ ഓടിക്കുന്നത് ഇയാൾ കാണുകയും ഇയാളും അവരുടെ കൂട്ടത്തിൽ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്യുന്നു. ദ തീവ്സ് മിസ് ദ റിവർ ബ്രിഡ്ജ് ആൻഡ് എൻഡ് അപ്പ് ഇൻ എ വേൾപൂൾ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരു പുഴയുണ്ട്, പുഴ കടക്കുന്ന ഒരു പാലമുണ്ട്. പാലത്തിലേക്കുള്ള വഴി ഈ കള്ളന്മാർക്ക് തെറ്റുന്നു. കാരണം നാട്ടുകാർ പിടിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ധൃതി പിടിച്ച് ഓടുകയാണല്ലോ. അപ്പോൾ അവർക്ക് ആ പാലത്തിലേക്കുള്ള വഴിയിലേക്ക് ഓടാൻ പറ്റുന്നില്ല. അവർ നേരെ പുഴയിലേക്ക് ഓടേണ്ടി വരുന്നു. പുഴയിലാണെങ്കിൽ ഒരു വേൾപൂൾ അല്ലെങ്കിൽ ഒരു ചുഴിയൊക്കെയാണുള്ളത്. അപ്പോൾ അവർക്ക് നീന്താനും കഴിയുന്നില്ല. ദ ഡെൻസ് ആൻഡ് തോണി ബുഷസ് ഹിൻഡേഴ്സ് ദെയർ പെർസ്യൂട്ട് ആൻഡ് ദ പെർസ്യൂട്ട് ടു ലിസൺ ഇൻറ്റൻലി. അപ്പോൾ ഈ പുഴയോട് ചേർന്നിട്ട് ഇങ്ങനെ കാട് പോലുള്ള പ്രദേശമാണ്, കുറ്റിച്ചെടികളും മറ്റൊക്കെയാണുള്ളത്. അപ്പോൾ അവിടെ ഇവർക്ക് കാണാനൊന്നും കഴിയുന്നില്ല കൃത്യമായിട്ട്. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടും കാലച്ചുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഇവർ കള്ളന്മാരുടെ പുറകെ ഇങ്ങനെ പോവുകയാണ്. ദ ത്രാഷ് ദ സറൗണ്ടിങ് ബുഷസ് വിത്ത് ദെയർ ക്ലബ്സ് ടു നോ അവേ വൺ തീഫ് ഹാസ് സക്സസ്ഫുള്ളി ഇവേഡഡ് ക്യാപ്ചർ. അങ്ങനെ ഒരു കള്ളന്റെ പുറകെ ഓടിയിട്ടാണ് ഈ കുറ്റിച്ചെടിയുടെ അവിടെ എത്തുന്നത്. അവിടെ വെച്ചിട്ട് ഇവർ കാലൊച്ച കേൾക്കുന്നുണ്ടോ നോക്കുന്നു, ശബ്ദം കേൾക്കുന്നില്ല. ഇവരുടെ കയ്യിലുള്ള വടിയും കമ്പൊക്കെ എടുത്തുകൊണ്ട് ആ കുറ്റിച്ചെടികളൊക്കെ ഇവരിങ്ങനെ വെട്ടിക്കളഞ്ഞ് നോക്കുന്നു. അപ്പോഴും അവിടെ ആരും കാണുന്നില്ല. അങ്ങനെ ഒരു കള്ളൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. പാർട്ട് 2, ദ കൺഫ്രണ്ടേഷൻ. അപ്പോൾ ഒരു കള്ളൻ ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞു. ബാക്കിയുള്ള രണ്ട് കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. അനദർ മെമ്പർ ഓഫ് ദ തീവ്സ് ഡ്രോസ് എ നൈഫ് ആൻഡ് ത്രോസ് ഇറ്റ് ടു ദ ഷോൾഡർ ബ്ലേഡ് ഓഫ് വൺ ഓഫ് ദ പെർസ്യൂവേഴ്സ് ഒമോറോ, ഹു സ്റ്റാഗേഴ്സ് ബാക്ക്വേർഡ് വിത്ത് ദി എംബഡഡ് നൈഫ്. അങ്ങനെ ഒരു കള്ളനെ ഒരു പിടിക്കുന്നതിൻ്റെ അടുത്ത് വരെ എത്തുന്നു. ആ സമയത്താണ് അയാൾ ഒരു കത്തി എടുത്തുകൊണ്ട് അയാളെ പിടിക്കാൻ വന്നിട്ടുള്ള വില്ലേജറിന്റെ ഷോൾഡറിന്റെ മുകളിൽ കുത്തുന്നത്. അങ്ങനെ ഈ വില്ലേജറിന്റെ ഷോൾഡറിന്റെ മുകളിൽ ഈ കത്തി കുത്തിയിരിക്കുകയാണ്. ഈ ഒമോറോ എന്ന് പേരുള്ള ആള് അങ്ങനെ പുറകോട്ട് മറിഞ്ഞു വീഴുന്നു. അമിഡ് ദി എൻസുവിങ് കാവോസ് ദ തീഫ് റേസസ് ആൻഡ് ഹെഡ്സ് ഡയറക്ട്ലി ഫോർ ദ വേൾപൂൾ സ്വിമ്മിങ് അക്രോസ് ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ റിവർ. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് ഈ കള്ളനെ പിടിക്കുകയാണോ വേണ്ടത് അയോ ഇയാളെ രക്ഷിക്കുകയാണോ വേണ്ടത് എന്നുള്ള ഒരു ആശങ്കയും ആശയക്കുഴപ്പമൊക്കെ അവിടെ ഉണ്ടാവുകയാണ്. ആ ഒരു അവസരത്തിൽ ആ കള്ളൻ നേരെ പുഴയിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചുഴിയൊക്കെ നീന്തിക്കിടന്നുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. നിയാഗർ റിമൂവ്സ് ദ നൈഫ് ഫ്രം ഒമോറോസ് ഷോൾഡർ അപ്ലൈയിങ് പ്രഷർ ടു സ്റ്റെം ദ ബ്ലീഡിങ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഈ വീട് കിടക്കുന്ന ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റായിട്ടുള്ള നിയാഗർ തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ കത്തിയൊക്കെ ഊരിയെടുത്തുകൊണ്ട് ബ്ലീഡിംഗ് ഒക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ ഇവിടെ നടത്തുന്നു. വൺ തീഫ് ലൈസ് ഓൺ ദ ഗ്രാസ് ഗ്രോണിങ്. ഈ സമയത്താണ് ഒരു കള്ളം കൂടി ഉള്ള ആള് അവിടെ വീണ് കിടക്കുന്ന കാര്യം ഇവർ ശ്രദ്ധിക്കുന്നത്. അയാൾ അവിടെ കൊണ്ട് വേദന കൊണ്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. സിൻസ് ദി അതർ എസ്കേപ്പി ഹാസ് എലൂഡഡ് ക്യാപ്ചർ, ദ ഡിറ്റർമിൻഡ് ക്രൗഡ് എയിംസ് ടു മേക്ക് എൻ എക്സാമ്പിൾ ഓഫ് ദി ക്യാപ്ചേർഡ് തീഫ്.
അപ്പൊ രണ്ട് കള്ളന്മാര് രക്ഷപ്പെട്ടതിന്റെ ഒരു ദേഷ്യവും നിരാശയൊക്കെ ഉണ്ട്. ആ സമയത്താണ് ഇവർക്ക് മൂന്നാമത്തെ കള്ളനെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അയാളൊരു പാഠം പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ വളരെയധികം ദേഷ്യത്തോടു കൂടിയിട്ടൊക്കെ ഇവർ ആ കള്ളന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദ സ്ട്രൈക്ക് ഹിം റിപ്പീറ്റഡ്ലി ഓൺ ദ ഹെഡ് ആൻഡ് ചെസ്റ്റ്. ഇവർ വടിയൊക്കെ എടുത്തുകൊണ്ട് തലങ്ങും വിലങ്ങും ഇയാളെ മർദ്ദിക്കുകയാണ്, തലയിലും അതുപോലെ നെഞ്ചിലും. അങ്ങനെ ആകെ ഇയാൾ അടി കിട്ടിക്കൊണ്ട് അവശനായി കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഗ്രോണിങ് ഹി എക്സ്റ്റെൻഡ്സ് ഹിസ് ആംസ് ആൻഡ് ലെഗ്സ് ആസ് ഇഫ് സറണ്ടറിങ് ഹിസ് ലൈഫ്. അങ്ങനെ അടികിട്ട് അവശനായിട്ട് ഇയാൾ ഇയാളുടെ കൈകളൊക്കെ ഇങ്ങനെ നിവർത്തുകയാണ്, കാരണം അയാൾ കീഴടങ്ങി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർ ഇയാളെ തുടർച്ചയായിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ട് 3, ദി ആഫ്റ്റർ മാത്ത്. ഒമോറോ റൈസസ് ഹിസ് വോയിസ് ഇൻ എ കോഷണറി ടോൺ, ഏർജിങ് ദ ക്രൗഡ് നോട്ട് ടു ലെറ്റ് ദ ക്യാപ്സ്യൂൾ തീഫ് ഡൈ അറ്റ് ദർ ഹാൻഡ്സ്. അങ്ങനെ ഇവർ ഇയാളെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് പിടികിട്ടിയ കള്ളനെ. ആ സമയത്ത് ഒമോറോ എന്ന് പറയുന്ന ഈ വില്ലേജർ നേരത്തെ കുത്തേറ്റ് കിടക്കുന്ന ആളാണ്. അയാൾ പറയുന്നു, നമ്മൾ അയാളെ തല്ലി കൊല്ലാൻ പാടില്ല, നമ്മുടെ കൈ കൊണ്ട് അയാൾ ഇപ്പോൾ വെച്ച് മരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഹി എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വെയിറ്റിംഗ് അണ്ടിൽ ദേ റിട്ടേൺ ടു ദെയർ ഹട്ട്സ് ബിഫോർ ദ തീഫ് ക്യാൻ മീറ്റ് ഹിസ് എൻഡ്. അപ്പോൾ ഇയാൾ പറയുന്നത്, നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഇയാൾ മരിക്കാൻ പാടില്ല, ഇവരുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കള്ളൻ്റെ ആത്മാവ് പിന്നെ നമ്മുടെ ഗ്രാമം വിട്ട് പോവില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഇയാൾ ഇവിടെ കിടന്ന് മരിച്ചോട്ടെ, എന്തായാലും അയാൾ ഇപ്പോൾ ഇവിടെ മരിക്കാറായിട്ടുണ്ടല്ലോ, നമുക്ക് ഇയാളവിടെ മരിക്കാൻ അനുവദിക്കാം എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത്. റെസ്പെക്ടിങ് ഒമോറോസ് വാണിംഗ് ദ ക്രൗഡ് കവേഴ്സ് ദ ക്യാപ്റ്റീവ് എൻറ്റയർലി വിത്ത് ഗ്രീൻ ലീവ്സ് ഇൻറ്റൻഡിങ് ടു സമ്മോൺ ദി എൻറ്റയർ ക്ലാൻ ദ നെക്സ്റ്റ് മോർണിംഗ് ഫോർ എ ബെറിയൽ സെറിമണി ബൈ ദ റിവർ സൈഡ്. അപ്പോൾ ഇയാൾ പറയുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ അവരെല്ലാവരും കുറേ പച്ച ഇലകളൊക്കെ പൊട്ടിച്ചെടുത്തുകൊണ്ട് ഈ മരിക്കാൻ കിടക്കുന്ന ഈ കള്ളൻ, അയാൾ മരിച്ചിട്ടില്ല എന്നുള്ളൂ, പക്ഷെ അടികൊണ്ട് അയാൾ ഇപ്പം മരിക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട്, അയാളുടെ മുകളിൽ ഈ പച്ച ഇലകളൊക്കെ അവരിങ്ങനെ ഇട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് തിരിച്ചു പോയിട്ട് നാളെ വരുമ്പോഴേക്കും അയാൾ മരിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ നമുക്ക് അയാളുടെ ശവസംസ്കാരം നടത്താമെന്നാണ് അവർ കരുതുന്നത്. റിട്ടേണിംഗ് ഹോം ദ വില്ലേജ് ടെൻസ് ആൻഡ് ദ വുമൺ ആർ സൈലൻറ്റ് എക്സ്പെക്ടിങ് ടു ലേൺ മോർ ഇൻ ദ മോർണിംഗ്. അങ്ങനെ എല്ലാവരും തിരിച്ച് വീടുകളിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വലിയൊരു സംഭവം നടന്നതിൻ്റെ ഒരു ടെൻഷൻ അവിടെയുണ്ട്. സ്ത്രീകളാണെങ്കിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാലും അവരുടെ ഹസ്ബൻഡ്സ് തിരിച്ച് വീട്ടിലേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എത്തിയല്ലോ എന്നുള്ള ഒരു ആശ്വാസമാണ് അവർക്കുള്ളത്. ദെൻ നിയാഗാർ പെർഫോംസ് എ റിച്വൽ വിത്ത് ആഷ് ഫ്രം ഹിസ് മെഡിസിൻ ബാഗ് ടു ബ്രിങ് പീസ് ടു ഹിസ് ഹാർട്ട്. അപ്പോൾ ഒരാളെ തല്ലി കൊല്ലുന്നതിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ പ്രോട്ടോകോണിസ്റ്റ് ആയിട്ടുള്ള ന്യാഗറും തിരിച്ച് വീട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു ആചാരം ചടങ്ങ് എന്നുള്ള രീതിയിൽ കുറച്ച് ഭസ്മൊക്കെ എടുത്തുകൊണ്ട് ഒരു ചടങ്ങ് അയാൾ അവിടെ ചെയ്യുകയാണ് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഹൗഎവർ ഹി ബിക്കംസ് ഒബ്സസ്ഡ് വിത്ത് ദി ഐഡിയ ഓഫ് ദ തീഫ് ഹാവിംഗ് മണി ആൻഡ് ഡിസൈഡ്സ് ടു ഗോ ബാക്ക് ടു ദ സീൻ അലോൺ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇയാൾ ഇവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ അങ്ങോട്ട് പോകേണ്ട ആളാണ്. അപ്പോഴാണ് അയാൾക്കൊരു ചിന്ത വരുന്നത്, ഇവർ കള്ളന്മാരാണല്ലോ, സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ അപ്പോൾ പൈസ ഉണ്ടായിരിക്കും, ആ പൈസ എടുക്കണം എന്നുള്ള ഒരു ചിന്ത ഇയാൾക്ക് വരികയും അവിടെ ആ മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാളുടെ പോക്കറ്റിൽ പൈസ ഉണ്ടാവും, അതെടുക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇയാൾ വരികയും ചെയ്യുന്നു. പാർട്ട് 4, ദി അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ്. അങ്ങനെയാണ് നമ്മുടെ കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. ഇയാൾ അവിടുന്ന് ആ പൈസ എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഈ മരിച്ചു കിടക്കുന്ന ആളുടെ പോക്കറ്റ് തിരയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിയാഗർ വാക്സ് ഇൻ ദ ഡാർക്ക് കണ്ടംപ്ലേറ്റിംഗ് ദ തീവ്സ് പെർസ്യൂംഡ് വെൽത്ത്. അപ്പോൾ ഇയാൾ വിചാരിക്കുകയാണ് ഈ കള്ളൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടാവും, ആ പൈസ എടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇയാൾ അവിടേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്. വെൻ ഹി റീച്ചസ് ദ മേർഡർ സീൻ ഹി നോട്ടീസസ് എവറിത്തിങ് ആസ് എ ലെഫ്റ്റ് ആൻഡ് ഹെസിറ്റേറ്റ്സ്. അവിടെ ചെല്ലുമ്പോൾ അവർ പോകുമ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്, അയാൾ അവിടെ തന്നെ അയലയുടെ അടിയിൽ കിടക്കുന്നുണ്ട്, ഒരു മാറ്റവും. അപ്പോൾ മരിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷെ എന്നാലും അയാൾ ചെറുതായിട്ടൊന്ന് മടിക്കുന്നുണ്ട്. ഹിസ് ഇന്നർ വോയിസ് ക്വസ്റ്റ്യൻസ് ഹിസ് ഇൻറ്റൻഷൻസ് ബട്ട് സ്ട്രോങ് ഏർജ് ഡ്രൈവ്സ് ഹിം ടു സെർച്ച് ദ ഡെഡ് മാൻസ് പോക്കറ്റ്സ്. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് അയാൾക്ക് ആവശ്യത്തിന് പണം ഇപ്പോൾ തന്നെ ഉണ്ട്, കാരണം അയാൾക്ക് കുറച്ച് കന്നുകാലികളുണ്ട്, കൃഷിയുണ്ട്, പിന്നെ ആൾക്ക് 3 വൈഫുണ്ട് എന്നാണ് പറയുന്നത്, പിന്നെ 10-12 കുട്ടികളുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ നോക്കാനുള്ള അത്യാവശ്യത്തിനുള്ള കൃഷിയും സമ്പത്തും കാര്യങ്ങളൊക്കെ അയാൾക്കുണ്ട്, പിന്നെ ഇപ്പം എന്തിനാണ് പൈസ എന്നുള്ള രീതിയിൽ അയാൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എത്ര പൈസ കിട്ടിയാലാണ് അധികമാവുക എന്നുള്ള ചിന്ത അയാളിലേക്ക് വീണ്ടും കടന്നു വരുന്നു. അങ്ങനെ അയാൾ ആ പൈസ എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് ആ കള്ളൻ്റെ പോക്കറ്റ് തിരയാൻ നോക്കുകയാണ്. ടു ഹിസ് ഡിസപ്പോയിൻമെൻറ്റ് ദ പോക്കറ്റ്സ് ആർ എംപ്റ്റി ബട്ട് ഹി റിമെമ്പേഴ്സ് ദാറ്റ് കാറ്റിൽ ട്രേഡേഴ്സ് ക്യാരി മണി ഇൻ എ ബാഗ് അറൌണ്ട് ദെയർ നെക്സ്. അപ്പോൾ
ഇയാൾ പോക്കറ്റ് നോക്കുന്ന സമയത്ത് പോക്കറ്റിൽ പൈസ ഒന്നും കാണുന്നില്ല. ആ സമയത്താണ് അയാൾക്ക് ഓർമ്മ വരുന്നത്, കള്ളന്മാർ അങ്ങനെ പോക്കറ്റിൽ പൈസ വയ്ക്കില്ല, കാരണം അവർ ഓടുക ചെയ്യുന്നതല്ലേ. അവര് ഒരു കിഴിയിലാക്കിക്കൊണ്ട് കഴുത്തിൽ കെട്ടിയിട്ടാണ് ഈ പണം കൊണ്ടു കിടക്കുന്ന കാര്യം അയാൾ ഓർക്കുന്നു. ദെൻ ആസ് ഹി ട്രൈസ് ടു റിമൂവ് ദ ബാഗ്, ദ തീഫ് ഹു വാസ് അൺകോൺഷ്യസ് റീഗെയിൻസ് സ്ട്രെങ്ത് ആൻഡ് ഡെലിവേഴ്സ് എ ബ്ലോ ടു നൈഗേഴ്സ് ഐ റെൻഡറിങ് ഹിം അൺകോൺഷ്യസ്. അപ്പോൾ ഈ കള്ളം മരിച്ചു കിടക്കാമെന്ന് കരുതിയിട്ടാണ് ഇയാൾ ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഇയാൾ പോക്കറ്റ് തിരയാൻ വേണ്ടിയിട്ട് ഈ കള്ളനെ തിരിച്ചിടുന്നു, മറിച്ചിടുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇയാളെ കഴുത്തിലുള്ള ആ കിഴി എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഈ കള്ളനെ ഇയാൾ പിടിച്ച് തിരിച്ചും മറിച്ചു വിടുന്നതിൻ്റെ ഇടയിൽ അയാൾക്ക് ബോധം വരികയാണ്. അയാളോട് ബോധം കെട്ട് മരിക്കാൻ പോരുന്ന ആളാണ് ഇയാൾ. പക്ഷേ ഈ പോക്കറ്റ് തിരയാൻ വേണ്ടി ഇയാൾ അങ്ങോട്ട് തിരിച്ചും മറിച്ചു കിടുന്നതിൻ്റെ ഇടയിൽ അയാൾക്ക് ബോധം വരുന്നു. അങ്ങനെ ബോധം വന്നിട്ട് ഇയാളുടെ കണ്ണിലേക്ക് അയാൾ ആക്രമിക്കുകയാണ്. ദെൻ ആ ആക്രമണത്തിൽ അയാൾ ബോധം കെട്ട് അവിടെ വീഴുന്നു. ദ തീഫ് ദെൻ കവേഴ്സ് നേഗാർ വിത്ത് ലീവ്സ് ആൻഡ് എസ്കേപ്സ്. കള്ളൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പച്ച ഇലയൊക്കെ ഈ നേഗാറിൻ്റെ മുകളിൽ വിതറിയിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പാർട്ട് 5, ദ ഗാദറിംഗ്. ബിഫോർ സൺറൈസ് ദ ക്ലാൻ ലീഡർ ഒലിയിലോ ഗാദേഴ്സ് ദ ക്ലാൻ ടു അഡ്രസ് ദി ഇൻസിഡന്റ് ഫ്രം ദ പ്രീവിയസ് നൈറ്റ്. പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ നേതാവായിട്ടുള്ള ഒലിയിലോ എന്ന് പേരുള്ള വ്യക്തി അവിടെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് തലേന്ന് രാത്രി ഉണ്ടായ സംഭവത്തെ കുറിച്ച് വിവരിക്കുകയാണ്. Thieves had stolen 6 oxen leading to violence and one thief was killed. 6 കാളകളെയാണ് ആ കള്ളന്മാർ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ പിടിക്കാൻ വേണ്ടി ഇവർ ഓടിയ കാര്യവും അങ്ങനെ ഒരു കള്ളനെ പിടിച്ച് അയാളെ അവരെ തല്ലിക്കൊന്ന കാര്യമൊക്കെ ഇവിടെ ഗ്രാമീണരുടെ അടുത്ത് അയാൾ പറയുന്നു. ഒലേലു എക്സ്പ്ലെയിൻസ് ദാറ്റ് അക്കോർഡിംഗ് ടു ദെയർ കസ്റ്റംസ് കില്ലിംഗ് തീവ്സ് ഈസ് അക്സെപ്റ്റബിൾ ആൻഡ് ദ ഗ്രൂപ്പ് ഹാഡ് ക്ലെൻസ്ഡ് ദ സൊസൈറ്റി ബൈ ഗെറ്റിംഗ് റിഡ് ഓഫ് എൻ ഇവിൾ സ്പിരിറ്റ്. അപ്പോൾ ഒരാളെ കൊല്ലുക, അയാളിപ്പോൾ കള്ളനാണെങ്കിലും ഒരാളെ തല്ലി കൊല്ലുക എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ അവരുടെ ഗോത്രത്തിൻ്റെ ഒരു ആചാരം വിശ്വാസം അനുസരിച്ചിട്ട് കള്ളന്മാരെ കൊല്ലുന്നത് തെറ്റില്ല എന്നാണ് അവർ കരുതുന്നത്. മാത്രമല്ല ഒരു മോശം വ്യക്തി അല്ലെങ്കിൽ ഒരു ദുഷ്ട ആത്മാവിനെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലൊരു പ്രവൃത്തിയാണെന്നുള്ള രീതിയിലാണ് അവരതിനെ കാണുന്നത്. ഹൗഎവർ ഹി അക്നോളജസ് ദ ക്ലാഷ് വിത്ത് വൈറ്റ് മാൻസ് ലോസ്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ ഇന്ത്യയ്ക്ക് ഒരു കാലത്തുണ്ടായിരുന്ന പോലെ യൂറോപ്യൻസിൻ്റെ ഒരു ആധിപത്യം അവിടെയുണ്ട്. അവർ യൂറോപ്യൻ കോളനി ആയിട്ടുള്ള അവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ബ്രിട്ടീഷുകാരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ ആയിട്ടുള്ള ആ ആളുകളുടെ അടുത്ത് പോയിട്ട് അവരാണ് അവിടെ ഭരിക്കുന്നത്, ഈ ഒരു കാര്യം അവിടെ പറയണം എന്നുള്ള കാര്യം അയാൾ ഓർക്കുന്നു. എ ഗ്രൂപ്പ് ഈസ് സെൻറ്റ് ടു ഇൻഫോം ദ വൈറ്റ് മാൻ അബൌട്ട് ദ കില്ലിംഗ്. അപ്പോൾ അവിടുത്തെ ഓഫീസറുടെ അടുത്ത്, യൂറോപ്യൻ ആയിട്ടുള്ള ഓഫീസറുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് ആളുകളെ പറഞ്ഞയക്കുന്നു. Meanwhile, more people, including women, gather near the river where the dead thief lies covered in leaves. അപ്പോൾ നേരം വെളുത്ത് തുടങ്ങിയ സമയത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്നു, സ്ത്രീകളും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട്. അവിടെ അവർ വന്നിട്ട് ഈ മരിച്ചു കിടക്കുന്ന കള്ളനെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. Nagar's whereabouts are unknown and Niyamunde, his wife, is concerned about his absence. അങ്ങനെ നാട്ടുകാർ മൊത്തം അവിടെ വന്നപ്പോഴും നമ്മുടെ ന്യാഗറിനെ മാത്രം അവിടെ കാണാനില്ല. അപ്പോൾ അവളുടെ വൈഫ് ഇങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട്, ഇയാളിപ്പോൾ എവിടെ പോയി എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കള്ളനെ പിടിക്കുന്ന സമയത്തൊക്കെ, അതിനുശേഷം തിരിച്ച് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് വന്നത്, അയാൾ വീട്ടിലേക്ക് ഇന്നലെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് ടെൻഷൻ ആവുകയാണ് ഇയാളെ മാത്രം ഇവിടെ കാണാത്തതിൽ. പാർട്ട് 6, ദ ട്രാജിക് ഡിസ്കവറി. ആസ് ദ വെയ്റ്റ് പോലീസ് ലോറീസ് അറൈവ് വിത്ത് എ യൂറോപ്യൻ പോലീസ് ഓഫീസർ ആൻഡ് ആഫ്രിക്കൻ ഓഫീസേഴ്സ്. അങ്ങനെ അവർ പോലീസിൽ വിവരറിയിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ പോലീസുകാർ വരുന്നു, ഒരു യൂറോപ്യൻ ഓഫീസറും കൂടെ ആഫ്രിക്കൻ ഓഫീസേഴ്സുമാണ് അവിടെ പോലീസ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ദ ക്ലാൻ എക്സ്പ്ലെയിൻസ് ദ കില്ലിംഗ് ഓഫ് ദ തീഫ് ടു ദ വൈറ്റ് ഓഫീസർ ഇൻസിസ്റ്റിംഗ് ദാറ്റ് ഓൾ ഓഫ് ദം പാർട്ടിസിപ്പേറ്റഡ്. അപ്പോൾ ഈ കള്ളനെ തല്ലിക്കൊന്ന കാര്യം ഇവിടെ ഈ ഗ്രാമീണർ ഈ വൈറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ ആയിട്ടുള്ള പോലീസുകാരുടെ അടുത്ത് പറയുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ചെയ്തെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. The white officer is angered by the act and demands to see the dead man. അപ്പോൾ ഈ യൂറോപ്യൻ ആയിട്ടുള്ള പോലീസുകാരൻ ഇത് അംഗീകരിക്കുന്നില്ല. കാരണം ഒരു കള്ളനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കോടതിയിൽ കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഈ യൂറോപ്യൻ പറയുന്നത്. പക്ഷേ ഗ്രാമീണർ പറയുന്നത് കള്ളന്മാരെ കൊല്ലുന്നതിൽ തെറ്റില്ല, അവർ കള്ളന്മാരായതുകൊണ്ടല്ല അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഗ്രാമീണർ പറയുന്നത്. അപ്പോൾ എന്നാൽ കൊന്ന ആൾ ആരാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഈ പോലീസുകാരൻ പറയുന്ന സമയത്ത് അങ്ങനെ ഒരാളല്ല ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്ന രീതിയിലൊക്കെ അവിടെ സംഭാഷണം നടക്കുന്നുണ്ട്. എന്തായാലും ആ മരിച്ച ആളെ കാണണം എന്നുള്ള രീതിയിലേക്ക് ആ സംസാരം എത്തുന്നു. വെൻ ദ പോലീസ് അൺകവർ ദ ബോഡി
Olelo is shocked to discover that the supposed thief is Niagar, his cousin, with a wooden stick driven through his right eye. അങ്ങനെ എല്ലാം മാറ്റുന്ന സമയത്താണ് അവിടെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ആ കാഴ്ച അവർ കാണുന്നത്. കള്ളന് പകരം അവിടെ ന്യാഗറാണ് കിടക്കുന്നത്. അയാളുടെ കണ്ണിൽ ഒരു കമ്പ് ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. ദെൻ ന്യാമുണ്ടെ ന്യാഗേഴ്സ് വൈഫ് ബിക്കംസ് ഡിസ്റ്റർബ്ഡ് ആൻഡ് ക്വസ്റ്റ്യൻസ് ദ വെയർ അബൌട്ട്സ് ഓഫ് ദ റിയൽ തീഫ്. ഈ സമയത്ത് ഇയാളുടെ വൈഫ് സ്വാഭാവികമായിട്ടും ആകെ വിഷമിക്കുകയും ഷോക്കാവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ രാവിലെ മുതൽ തന്നെ അയാളുടെ ഹസ്ബൻഡിനെ കാണാനില്ലെന്നുള്ള ടെൻഷനിലാണ് ഇരിക്കുന്നത്. ആ സമയത്താണ് കള്ളന് പകരം ഹസ്ബൻഡ് മരിച്ചു കിടക്കുന്നത് കാണുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ദ ക്രൗഡ് ബ്രേക്സ് ഇൻ ടു സ്മോളർ ഗ്രൂപ്പ്സ് ആൻഡ് വുമൺ സ്റ്റാർട്ട് ടു വെയിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് പിരിയുന്നു. രണ്ടും മൂന്നും ആൾക്കാർ പരസ്പരം എന്തപ്പോൾ നടക്കുന്നതിൽ സംസാരം നടക്കുകയാണ്. സ്ത്രീകൾക്ക് അറിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒലേലോ അപ്പീൽസ് ടു ദ പീപ്പിൾ ടു റിമെയിൻ യുണൈറ്റഡ് ഡിസ്പൈറ്റ് ദ ട്രാജഡി. ന്യാമുണ്ടെ ഹൗവർ റിഫ്യൂസസ് ടു ബിലീവ് ദാറ്റ് ന്യാഗർ ഈസ് ഡെഡ് ആൻഡ് സ്ട്രഗിൾസ് വിത്ത് ദ പോലീസ്. ദ സ്റ്റോറി എൻഡ്സ് വിത്ത് ഹെർ മോർണിംഗ് ആൻഡ് ചാൻഡിങ് ആസ് എ പോലീസ് ടേക്ക് നെഗേഴ്സ് ബോഡി അവേ ഫോർ എ പോസ്റ്റ് മോർട്ടം. അപ്പോൾ ഇവരുടെ നേതാവായിട്ടുള്ള ഒലേലോ പറയുന്നുണ്ട്, ഒരു ദുരന്തമുണ്ടായാലും നമ്മൾ ഈ സമചിത്തത കൈവിടരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ന്യാഗർ ഇവിടെ എങ്ങനെയോ ഒരു ദുരന്തത്തിലൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അയാളുടെ ആത്മാവിന് ശാന്തി കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ നേതാവ് പറയുന്നത്. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ശാന്തി ലഭിക്കുന്ന ആളല്ല സ്വാഭാവികമായിട്ടും അയാളുടെ വൈഫുള്ളത്. എങ്ങനെ ഇത് സംഭവിച്ചെന്ന് അറിയാത്ത ഒരു അങ്കലാപ്പലും അവളുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിലും ആണ് അവളിരിക്കുന്നത്. അപ്പോൾ പോലീസ് ഇങ്ങനെ അയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവൾ വിലപിച്ചുകൊണ്ട് ഇങ്ങനെ കരയുന്ന രീതിയിലാണ് ഈ കഥ അവിടെ അവസാനിക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഹാപ്പൻഡ് ടു ദ ഫസ്റ്റ് തീഫ്? ആദ്യത്തെ കള്ളൻ എന്താണ് സംഭവിച്ചത്? ദ ഫസ്റ്റ് തീഫ് എസ്കേപ്ഡ് ത്രൂ ദ ബുഷ് അവോയ്ഡിങ് ക്യാപ്ചർ ബൈ ദ വില്ലേജസ്. ആദ്യത്തെ കള്ളൻ അവിടെ ആ കുറ്റിച്ചെടികൾക്കിടയിലൂടെ എല്ലാം ഓടിക്കൊണ്ട് അവിടെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഹൗ ഡിഡ് ഒമോറോ ഗെറ്റ് ഇഞ്ചുവേർഡ്? ഇനി ഈ ഗ്രാമീണനായിട്ടുള്ള ഒമോറോയ്ക്ക് എങ്ങനെയാണ് പരിക്കേറ്റത്? ഒമോറോ വാസ് ഇഞ്ചുവേർഡ് വെൻ എ മെമ്പർ ഓഫ് ദ തീവിംഗ് പാർട്ടി ത്രസ്റ്റ് എ നൈഫ് ഇൻ ടു ഹിസ് ഷോൾഡർ ബ്ലേഡ്. ഇവർ ഈ കള്ളനെ പിടിക്കാൻ പോകുന്ന സമയത്ത് കള്ളൻ ഒരു കത്തിയെടുത്ത് ഇയാളുടെ ഷോൾഡറിൽ കുത്തിക്കൊണ്ടാണ് ഒമോറോയ്ക്ക് പരിക്കേറ്റത്. വാട്ട് വാസ് ഒമോറോസ് ഇൻസ്ട്രക്ഷൻ ടു ദ ക്ലാൻ അബൌട്ട് ദ തേർഡ് തീഫ്? അവസാനം മൂന്നാമത് ഉള്ള കള്ളനെ ഇവർ പിടിച്ച സമയത്ത് എന്താണ് ഒമോറോ പറഞ്ഞത്? ഒമോറോ ഇൻസ്ട്രക്ടഡ് ദ ക്ലാൻ നോട്ട് ടു ലെറ്റ് ദ ക്യാപ്ചേർഡ് തീഫ് ഡൈ അറ്റ് ദർ ഹാൻഡ്സ് ബട്ട് ടു വെയിറ്റ് അണ്ടിൽ ദർ റിട്ടേൺ ടു ദർ ഹട്സ് ബിഫോർ ദ തീഫ് കുഡ് മീറ്റ് ഹിസ് എൻഡ് ടു അവോയ്ഡ് ദ സ്പിരിറ്റ് ഓഫ് ദ തീഫ് ഫ്രം ദ വില്ലേജ്. അതായത് ഇവരവിടെ നിൽക്കുന്ന സമയത്ത് ആ കള്ളം മരിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് ഒമോറോ പറഞ്ഞത്. അവർ വീടുകളിൽ എത്തിയതിനു ശേഷം അയാൾ അവിടെ കിടന്ന് മരിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്രേതത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശല്യം അവരുടെ ഗ്രാമത്തിന് ഉണ്ടാവില്ല എന്നാണ് ഒമോറോ പറഞ്ഞത്. വാട്ട് വേർ ദ മിക്സ്ഡ് ഇമോഷൻസ് ഓഫ് ന്യാഗർ റിഗാർഡിംഗ് ദ ഡെഡ് ബോഡി ഓഫ് ദ തീഫ്? ഇനി ന്യാഗറിന് ഈ മരിച്ച ആളുടെ അടുത്തേക്ക് രണ്ടാമത് ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ന്യാഗർ ഇനീഷ്യലി പെർഫോംഡ് എ റിച്വൽ വിത്ത് ആഷ് ഫ്രം ഹിസ് മെഡിസിൻ ബാഗ് ടു ബ്രിങ് പീസ് ടു ഹിസ് ഹാർട്ട് ബട്ട് ബിക്കെയിം ഒബ്സസ്ഡ് വിത്ത് ദ ഐഡിയ ഓഫ് ദ തീഫ് ഹാവിംഗ് മണി ലീഡിംഗ് ഹിം ടു റിട്ടേൺ ടു ദ സീൻ അലോൺ. ആദ്യം ഇയാൾ ഇങ്ങനെ ഒരു ആൾക്കൂട്ട കൊലയിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു മനഃശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ ചടങ്ങുകളൊക്കെ ചെയ്തു. ആ സമയത്താണ് അയാൾക്ക് ഈ മരിച്ച ആളുടെ കയ്യിൽ പണം ഉണ്ടാവും എന്നുള്ള ചിന്ത ഉണ്ടായിട്ട് അവിടേക്ക് വീണ്ടും പോകണം എന്നുള്ള തോന്നലുണ്ടാവുന്നത്. വാട്ട് വാസ് ന്യാഗേഴ്സ് റിയൽ ഇൻറ്റൻഷൻ വിത്ത് ദ ഡെഡ് ബോഡി ഓഫ് ദ തീഫ്? ഇനി ഇയാളുടെ ഡെഡ് ബോഡി കൊണ്ട് എന്ത് ചെയ്യണം എന്നാണ് ന്യാഗർ വിചാരിച്ചിരുന്നത്? ന്യാഗേഴ്സ് റിയൽ ഇൻറ്റൻഷൻ വിത്ത് ദ ഡെഡ് ബോഡി ഓഫ് ദ തീഫ് വാസ് ടു സെർച്ച് ഫോർ മണി presuming that the cattle traders carry money in a bag around their necks. അപ്പോൾ ഈ കള്ളന്മാരുടെ കയ്യിൽ പണം ഉണ്ടാവും, കള്ളന്മാരിങ്ങനെ ഒരു കിഴിയിൽ കഴുത്തിൽ കെട്ടിത്തൂക്കി പണം കൊണ്ടുനടക്കും എന്നുള്ള കാര്യം അയാൾ കേട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ആ ഡെഡ് ബോഡി പോയി തിരഞ്ഞിട്ട് പണം എടുക്കണം എന്നാണ് ഇയാൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഹൗ ഡിഡ് ദ ക്രൗഡ് റെസ്പോണ്ട് ടു ദ ക്വറീസ് ഓഫ് ദി യൂറോപ്യൻ പോലീസ് ഓഫീസർ? ഇനി യൂറോപ്യനായിട്ടുള്ള പോലീസ് ഓഫീസറുടെ ചോദ്യങ്ങളോട് ഈ ഗ്രാമീണർ എങ്ങനെയാണ് പ്രതികരിച്ചത്? The crowd insisted that all of them participated in the killing of the thief and justified the act because it was a thief that got killed. അപ്പോൾ അവർ ഞങ്ങൾ ഒരാൾ കൊന്നതല്ല, എല്ലാവരും അതിലുണ്ടായിരുന്നു, അങ്ങനെ ഒരാളെ മാത്രമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. കൂടാതെ കൊല്ലപ്പെട്ടത് കള്ളനായത് കാരണം കൊണ്ട് അത് തെറ്റില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരുന്നത്. ബട്ട് ദ വൈറ്റ് ഓഫീസർ വാസ് ആങ്കേർഡ് ബൈ ദ ആക്ട്. പക്ഷേ യൂറോപ്യനായിട്ടുള്ള ഈ പോലീസ് ഓഫീസർ ഈ കോടതി നിയമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇങ്ങനെ കള്ളനെ തല്ലിക്കൊല്ലുന്നത് ശരിയല്ല എന്നുള്ള കാര്യമാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
How did Nyamunde react to the police officer identifying Nyagar's body? ഇനി ന്യാഗറിന്റെ ഈ മൃതശരീരം കാണുന്ന സമയത്ത് എങ്ങനെയാണ് അവളുടെ വൈഫ് റിയാക്ട് ചെയ്യുന്നത്? ന്യാമുണ്ടെ, ന്യാഗർസ് വൈഫ്, ബിക്കം ഡിസ്ട്രോട്ട് ആൻഡ് റിഫ്യൂസ് ടു ബിലീവ് ദാറ്റ് ന്യാഗർ വാസ് ഡെഡ്. സ്വാഭാവികമായിട്ടും അവൾ വളരെ വിഷമിക്കുകയും അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. സ്ട്രഗ്ലിംഗ് വിത്ത് ദ പോലീസ് ഹു ടുക്ക് അവേ ഹിസ് ബോഡി ഫോർ പോസ്റ്റ്മോർട്ടം. പോലീസുകാർ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മൃതശരീരം കൊണ്ടുപോകുന്ന സമയത്ത് ഈ പോലീസുകാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവിടെ ഉത്തരങ്ങൾ തേടി വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് അവളുടെ പ്രതികരണം ഉണ്ടാവുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഇതിലെ സമ്മറിയും ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻ ടു ദ ത്രീ തീവ്സ്? മൂന്ന് കള്ളന്മാർക്ക് എന്താണ് സംഭവിച്ചത്? ദ ഫസ്റ്റ് തീഫ് എസ്കേപ്ഡ് ത്രൂ ദ ബുഷ് അവോയ്ഡിങ് ക്യാപ്ചർ. ആദ്യത്തെ കള്ളൻ ഈ കുറ്റിച്ചെടികൾക്ക് ഇടയിലൂടെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇവർക്ക് അയാളെ പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ പാരഗ്രാഫ് ആക്കി എഴുതുന്ന സമയത്ത് ഇവർ പുറകെ ഓടിയ കാര്യവും അവർ അവിടെ ഇയാളുടെ കാലൊച്ച കേൾക്കാൻ വേണ്ടി കാത്തു നിന്ന കാര്യവും അവിടെ കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയൊക്കെ തെരഞ്ഞ കാര്യമൊക്കെ കൂടി ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് അത് എഴുതാവുന്നതാണ്. The second thief attacked a villager with a knife, swam across the whirlpool and escaped. രണ്ടാമത്തെ കള്ളനാണെങ്കിൽ ഈ ഗ്രാമീണരിൽ ഒരാളെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ട് ആ നദിയിലെ ചുഴിയിലൂടെ നീന്തി അക്കരയ്ക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്. The third thief was captured by the villagers, beaten and left for dead. മൂന്നാമത്തെ കള്ളനെ അവർ പിടികൂടിയിരുന്നു. അവർ അയാളെ മർദ്ദിച്ചുകൊണ്ട് ഏറെക്കുറെ അയാൾ മരിച്ചതുപോലെ ആയിട്ട് അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൗഎവർ ഹി റീഗെയിൻഡ് കോൺഷ്യസ്നെസ് വെൻ ന്യാഗർ റിട്ടേൺഡ് ആൻഡ് എസ്കേപ്ഡ്. പക്ഷേ ന്യാഗർ പണം എടുക്കാൻ വേണ്ടി വന്നിട്ട് ഇയാളെ തിരയുന്ന സമയത്ത് തിരിച്ചു മറിച്ചുമൊക്കെ ഇടുന്നതിൻ്റെ ഇടയിൽ അയാൾക്ക് ബോധം വരികയും അങ്ങനെ ന്യാഗറിനെ ആക്രമിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. വാട്ട് ഡിഡ് ന്യാഗർ ഡു വിത്ത് ദ ഡെഡ് മാൻ? ഇനി ഈ മരിച്ച കള്ളനെ വെച്ചുകൊണ്ട് എന്താണ് ന്യാഗർ ചെയ്തത്? ന്യാഗർ സെർച്ച് ദ ഡെഡ് മാൻസ് പോക്കറ്റ്സ് ഫോർ മണി. ഇയാൾ വീട്ടിൽ നിന്ന് ഈ കള്ളന്റെ കയ്യിൽ പണം ഉണ്ടാവും എന്നുള്ള ചിന്തയിൽ ആ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും അവിടെ പോയിട്ട് ആ മരിച്ചു കിടക്കുന്ന ആളുടെ പോക്കറ്റൊക്കെ തിരയുകയാണ് ചെയ്തത്. ഹി അറ്റംപ്റ്റഡ് ടു റിമൂവ് എ ബാഗ് ഫ്രം അറൌണ്ട് ദ ഡെഡ് മാൻസ് നെക്ക്. പിന്നെ നമ്മൾ നേരത്തെ സമ്മറിയിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. പോക്കറ്റിൽ പണമില്ലാന്ന് കണ്ട സമയത്ത് അയാൾ ഇവർ കഴുത്തിൽ ഒരു കിഴിയിലായിട്ട് കെട്ടിത്തൂക്കുക എന്നുള്ള ഓർമ്മയിൽ അത് പരിശോധിക്കുന്നു. The thief who was unconscious regained strength and struck Nyagar, rendering him unconscious. Appo ee panam parisodhikkan vendi iyale tirichu marichu okke idunnathinte bhagamayittu ayalku bodham varugiyum angane ee Nyagarine aakramichu kondu aa kallan avadunnu rakshapettu povunna sahajariyamaanu undayathu. How did Olelo differentiate between the laws of the clan and the laws of the white men? Olelo nu parayunnathu aa gramathile graminarude thalavanaanu. അപ്പോൾ അയാൾ അവരുടെ ഈ ഗോത്ര നിയമങ്ങളും ഈ യൂറോപ്യന്മാരുടെ നിയമങ്ങളും തമ്മിൽ എങ്ങനെയാണ് വേർതിരിച്ച് കാണുന്നത്? ഒലേലോ എക്സ്പ്ലെയിൻ ദാറ്റ് അക്കോർഡിംഗ് ടു ദെയർ കസ്റ്റംസ് കില്ലിംഗ് തീവ്സ് ഈസ് അക്സെപ്റ്റബിൾ ആസ് ഇറ്റ് ക്ലെൻസസ് ദ സൊസൈറ്റി ഓഫ് എവിൾ സ്പിരിറ്റ്സ്. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ കള്ളന്മാരെ കൊല്ലുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. കള്ളന്മാരെന്ന് പറയുന്നത് മോശം ആളുകളാണ്, അവർ ദുഷ്ടാത്മാക്കളാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൊന്നുകഴിഞ്ഞാൽ സമൂഹം ശുദ്ധിയാക്കപ്പെടുകയാണ്, അതിൽ തെറ്റില്ല എന്നുള്ള രീതിയിലാണ് അവരതിനെ നോക്കിക്കാണുന്നത്. ഹി അക്നോളജ് ദ ക്ലാഷ് വിത്ത് ദ വൈറ്റ് മാൻസ് ലോസ് വിച്ച് ഡു നോട്ട് കൺഡോൺ സച്ച് ആക്ഷൻസ്. പക്ഷേ ഈ യൂറോപ്യൻസിന്റെ നിയമത്തിൽ ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആളെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരാൾ കള്ളനാണെങ്കിൽ കോടതിയിൽ പോയിട്ട് വിചാരണ ചെയ്തിട്ട് കുറ്റം തെളിയിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഇവരുടെ ഗോത്രത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് കള്ളനായിട്ടുള്ള ഒരാളിനെ കൊല്ലുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്കുള്ളത്. എലിസിഡേറ്റ് ദ തീം ഓഫ് ഗ്രീഡ് ഇൻ ദ സ്റ്റോറി. ഗ്രീഡ് അല്ലെങ്കിൽ അത്യാർത്ഥി എന്ന് പറയുന്ന ഒരു തീം ഈ കഥയിൽ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. Nyagar's actions reflect greed as he becomes obsessed with the idea of the thief having money. നമുക്കറിയാം ഈ കള്ളൻ മരിച്ച് കിടന്നതിന് ശേഷം ഇയാൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കള്ളന്റെ കയ്യിൽ പണം ഉണ്ടാവും എന്നുള്ള ഒരു അത്യാഗ്രഹമാണ് അയാൾക്ക് ഉണ്ടാവുന്നത്. അത്യാഗ്രഹം എന്ന് പറയാൻ കാരണം അയാൾക്ക് പണത്തിന് ആവശ്യമുള്ള ഒരാളല്ല, അയാൾ തന്നെ ചിന്തിക്കുന്നുണ്ട് അയാൾക്ക് കൃഷിയുണ്ട്, കന്നുകാലികളുണ്ട്, അയാൾക്ക് ചെലവിനൊക്കെയുള്ള പണം ആളുടെ കയ്യിലുണ്ട്,
അപ്പോൾ അയാൾ അങ്ങനെ പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു ദുർബല നിമിഷത്തിൽ ചിന്തിച്ചു പോകുന്ന കാര്യമല്ല, മറിച്ച് ആർത്തി അല്ലെങ്കിൽ ഗ്രീഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അയാളെ പണം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. ഹി ഗ്രീഡ് ലീഡ്സ് ഹിം ടു റിസ്ക് ഹിസ് ലൈഫ് ടു സെർച്ച് ഫോർ ദ തീവ്സ് മണി. അപ്പോൾ ഇയാളുടെ ആർത്തി കാരണം കൊണ്ടാണ് അയാൾ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് തന്നെ അവിടെ പോകുന്നത്. അവിടെ ആ കള്ളൻ മരിച്ചു കിടക്കുകയാണെന്നുള്ള ധാരണയിലാണ് അയാൾ പോകുന്നതെന്നുണ്ടെങ്കിലും, അങ്ങനെ ഒരു പണമുണ്ട് എന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ട രണ്ട് കള്ളന്മാർ ചിലപ്പോൾ ആ പണം എടുക്കാൻ വേണ്ടി തിരിച്ചു വരുമോ എന്നുള്ള ചിന്തയൊക്കെ അയാൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പം എന്തായാലും ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് അയാൾ അങ്ങോട്ട് ഈ ആർത്തി കാരണം കൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അൾട്ടിമേറ്റ്ലി ഹിസ് ഗ്രീഡ് ലീഡ്സ് ടു ഹിസ് ഓൺ ഡൗൺ ഫോൾ. അവസാനം അയാളുടെ ഈ ആർത്തി കാരണം കൊണ്ട് അയാൾ തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ആ രീതിക്ക് ഗ്രീഡ് ഈ കഥയിലെ പ്രധാനപ്പെട്ടുള്ളൊരു തീമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കമൻറ്റ് ഓൺ ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി. ഇനി കഥയുടെ സെറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ സ്റ്റോറി സെറ്റ് ഇൻ അൻ ആഫ്രിക്കൻ വില്ലേജ് കറക്ടറൈസ്ഡ് ബൈ ഡെൻസ് ബുഷ് ആൻഡ് എ റിവർ. ഒരു ആഫ്രിക്കൻ ഗ്രാമമാണ് ഈ കഥയുടെ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. അവിടെ ഒരു പുഴയുള്ള കാര്യവും അതുപോലെ തന്നെ കാടിനോട് ചേർന്ന് കിടന്നിട്ടുള്ള കുറ്റിക്കാട് പോലുള്ള പ്രദേശങ്ങളൊക്കെ ഉള്ള കാര്യവും ആളുകൾ കുടിലുകൾ താമസിക്കുന്ന ഒരു ചിത്രമൊക്കെയാണ് നമുക്ക് ആ കഥയിൽ ലഭിക്കുന്നത്. ദ സെറ്റിംഗ് റിഫ്ലക്ട്സ് എ റൂറൽ ട്രഡീഷണൽ വേ ഓഫ് ലൈഫ്. കൂടാതെ ഈ കന്നുകാലികൾ കൃഷി അതുപോലെ തന്നെ കുടിലുള്ള ജീവിതം അവരുടെ ആചാരങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പരമ്പരാഗത ജീവിത രീതിയാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ക്ലാഷ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി ആസ് ദ വില്ലേജേഴ്സ് ഇന്ററാക്ട് വിത്ത് ദ വൈറ്റ് മാൻസ് ലോസ്. കൂടാതെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ പാരമ്പര്യവും അതുപോലെ ആധുനികതയും തമ്മിലുള്ള ക്ലാഷാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവരുടെ രീതിക്ക് അനുസരിച്ചിട്ട് കള്ളൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളനെ പിടിച്ച് തല്ലിക്കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ നിയമത്തിൽ വരുന്നത്. എന്നാൽ ഈ യൂറോപ്യൻസിൻ്റെ നിയമത്തിൽ പറയുന്നത് കോടതി വിചാരണ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ആ രീതിയിൽ ആധുനികതയും ഈ പാരമ്പര്യവും തമ്മിലുള്ള ക്ലാഷും നമുക്ക് ഈ കഥയ്ക്കകത്ത് കാണാൻ കഴിയുന്നതാണ്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഗ്രീൻ ലീവ്സ്. ഈ കഥയുടെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, മെറ്റഫോറിക്കൽ റെപ്രസെൻറ്റേഷൻ. ദ ടൈറ്റിൽ ഗ്രീൻ ലീവ്സ് ക്യാൻ സിംബലൈസ് റിന്യൂവൽ, ഗ്രോത്ത് ആൻഡ് ദ സൈക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. അപ്പോൾ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ആ ഒരു സൈക്കിളിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഗ്രീൻ ലീവ്സിനെ കാണാൻ വേണ്ടി കഴിയും. നമ്മളൊരു പഴഞ്ചൊല്ലി തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ പഴുത്ത ഇല വീണത് കണ്ടിട്ട് പച്ച ഇല ചിരിക്കരുത് എന്നുള്ള രീതിയിൽ. കാരണം പുതിയ ഇലകൾ ഇങ്ങനെ വരികയും പഴയ ഇലകൾ കൊഴിയുകയും ചെയ്യുന്ന ലൈഫിൻ്റെ ഒരു സൈക്കിളിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഇലകളെ കാണാറുണ്ട്. ആ രീതിയിൽ ജസ്റ്റ് ആസ് ലീവ്സ് ഫോൾ ആൻഡ് ന്യൂ വൺസ് ഗ്രോ ഇറ്റ് റിഫ്ലക്ട്സ് ദി ഓൺ ഗോയിങ് സൈക്കിൾ ഓഫ് ലൈഫ് ഇൻ ദ വില്ലേജ്. അപ്പോൾ നമുക്ക് ആ ജീവിത ചക്രത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ പഴുത്ത ഇലകൾ പച്ച ഇലകൾ എന്നുള്ളൊരു ഒരു സിമ്പിളായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ആ ഒരു അർത്ഥം നമുക്ക് ഗ്രീൻ ലീവ്സിന് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് മണി ആൻഡ് ഗ്രീഡ്. നമുക്കറിയാം ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു തീമാണ് ഗ്രീഡ് എന്ന് പറയുന്നത്. ദ ഗ്രീൻ ലീവ്സ് ക്യാൻ ഓൾസോ ബി സിമ്പൽ ഫോർ മണി ആൻഡ് ഗ്രീഡ് വിച്ച് ഇവൻച്വലി ഹാസ് ട്രാജിക്കൽ കോൺസിക്വൻസസ്. ഇവിടെ ഇലകൾ എന്ന് പറയുന്നത് പണത്തിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ ഗ്രീൻ എന്ന് പറയുന്നത് അവരുടെ ഡോളറുകൾ കറൻസികൾ ഒക്കെ പച്ച കളറിലാണുള്ളത്. അപ്പോൾ അവർ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളറാണ് ഗ്രീൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ അത് ഈ ആർത്തിയുടെ ഗ്രീഡിൻ്റെ ഒരു സിമ്പിളായിട്ടുകൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കണക്ഷൻ ടു നേച്ചർ. ഗ്രീൻ ലീവ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് നേച്ചർ ആൻഡ് ദ നാച്ചുറൽ വേൾഡ് ഹൈലൈറ്റിംഗ് ദ വില്ലേജ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലാൻഡ് ആൻഡ് ഇറ്റ്സ് കസ്റ്റംസ്. പിന്നെ ഈ ഗ്രാമീണരിൽ ജീവിക്കുന്ന പ്രകൃതിയുമായി ചേർന്നുകൊണ്ടും അവരുടെ പഴയ ആചാരങ്ങളും അതുപോലെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ആ രീതിയിൽ അവർ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു സിമ്പിളായിട്ടുകൂടി നമുക്ക് ഈ ഗ്രീൻ ലീവ്സ് കാണാൻ കഴിയാവുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് ഫാമിലി ആൻഡ് സോഷ്യൽ ലൈഫ്. ഈ ഗ്രാമീണരുടെ കുടുംബപരവും സാമൂഹികവുമായിട്ടുള്ള ജീവിതത്തെ കുറിച്ചിട്ട് നമുക്ക് ഈ കഥയിൽ നിന്ന് ലഭിക്കുന്ന ചിത്രത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി. ദ സ്റ്റോറി പോർട്രേറ്റ്സ് എ ക്ലോസ് നിറ്റ് കമ്മ്യൂണിറ്റി വെർ മെമ്പേഴ്സ് കം ടുഗദർ അറ്റ് ടൈംസ് ഓഫ് ക്രൈസിസ് സച്ച് ആസ് ഡ്യൂറിംഗ് ദ പെർസ്യൂട്ട് ഓഫ് തീവ്സ് ഓർ ഇൻ ഡീലിംഗ് വിത്ത് ദി ആഫ്റ്റർ മാത്ത് ഓഫ് ഡെത്ത്. അപ്പോൾ ഒരു ക്ലോസ് കമ്മ്യൂണിറ്റി, എല്ലാവരും വളരെ പരസ്പരം സഹകരണത്തോടുകൂടി ജീവിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കവിടെ കാണുന്നത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, ഈ കള്ളന്മാർ വരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതും, അതിനുശേഷം ആ യൂറോപ്യൻ പോലീസ് ഓഫീസർ വന്നിട്ട് ആരാണ് കൊന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ട് വളരെ ഐക്യത്തോട് കൂടി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് ഈ കഥയിൽ അവരെ കാണാൻ കഴിയുന്നത്. റോൾ ഓഫ് എൽഡേഴ്സ്. എൽഡേഴ്സിലേക്ക് ഒല്ലയിലോ പ്ലേ സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അപ്ഹോൾഡിംഗ് ട്രഡീഷണൽ കസ്റ്റംസ് ഡെമോൺസ്ട്രേറ്റിംഗ് ദ റെസ്പെക്ട് ആൻഡ് അതോറിറ്റി ദേ കമാൻഡ് ഇൻ ദ ക്ലാൻ. കൂടാതെ ഈ മുതിർന്ന ആളുകളുടെ പ്രാധാന്യമാണ് പിന്നീട് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഒലയിലോയോ പോലുള്ള
അവിടുത്തെ മുതിർന്ന ആളുകളും അവരുടെ തലവനുമായിട്ടുള്ള ആളുകൾ ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ കള്ളന്മാരെ പിടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലത്തേക്ക് ഈ ശവസംസ്കാര ചടങ്ങ് വയ്ക്കുന്നതിലും ഒക്കെ അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതും അവരുടെ ആചാരങ്ങൾ പിന്തുടരുന്നതും ഒക്കെ ഈ മുതിർന്ന ആളുകളുടെ നേതൃത്വത്തിലാണ്. അങ്ങനെ മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. പിന്നെ വരുന്നത് ജെൻഡർ റോൾസ് ആണ്. ദ സ്റ്റോറി ഡെപിക്സ് ട്രഡീഷണൽ ജെൻഡർ റോൾസ് വിത്ത് മെൻ ഓഫ്റ്റൻ ടേക്കിംഗ് ഓൺ റോൾസ് ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് ലീഡർഷിപ്പ് വൈൽ വിമൻ ആർ ഷോൺ ആസ് കെയർ ടേക്കേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഓഫ് ദിയർ ഫാമിലീസ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ പഴയ ഗോത്ര നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ ഈ സ്ത്രീകൾ കുടുംബത്തിലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും പുരുഷന്മാർ ഇതുപോലെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ജെൻഡർ റോൾസാണ് നമുക്ക് അവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് കാണാൻ കഴിയുന്നത്. പിന്നെ കൺഫ്ലിക്ട് വിത്ത് മോഡേണിറ്റി ആണ് വരുന്നത്. ദ ക്ലാഷ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിലീവ്സ് ആൻഡ് മോഡേൺ ലോ ഈസ് എവിഡന്റ് ഇൻ ദ സ്റ്റോറി ഹൈലൈറ്റിംഗ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ക്ലാൻ ഇൻ മെയിൻറ്റെയിനിങ് ദർ വേ ഓഫ് ലൈഫ് ഇൻ എ ചേഞ്ചിങ് വേൾഡ്. ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാര്യം അവർ അറിയുന്നുണ്ട്, പക്ഷെ അവരപ്പോഴും അവരുടെ രീതിക്ക് തന്നെയാണ് ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളനെ അവരെല്ലാവരും കൂടി തല്ലിക്കൊന്നതിന് ശേഷം അവർ പോലീസിനെ അറിയിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അവരെ പഴയ രീതിയാണെങ്കിൽ അവർക്ക് പോലീസിനെ അറിയിക്കേണ്ട ആവശ്യമില്ല, കാരണം അവരുടെ നിയമം അനുസരിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷെ ഈ ആധുനികത അവിടെ കടന്നു വന്നത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.